അച്ഛൻ എന്തിനാ കൊണ്ടുപോയെന്ന് ചോദിച്ചു. അടിച്ച് എന്നെ വീട്ടിന്റെ താഴെ എന്റെ കൈ ഇപ്പരത്തിലാക്കി എന്നെ ഈ രീതിയിലാക്കി. മൂന്ന് വർഷം മുന്നേ ഒരു കുഞ്ഞിനെ ഇതേണക്ക് അതിൻ്റെ കൊച്ചച്ഛൻ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിച്ച് കൊന്ന കേസൊക്കെ ഉണ്ട്. അത് പേടിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ ആരെയും കൂടെ കൊച്ചിനെ വിടാത്തത്. അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഓർമ്മയായിരുന്നു. കൊല്ലം ഏരൂരിൽ വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടുവന്നിരുന്ന 3 വയസ്സുകാരനെ മദ്യപിച്ചെത്തിയ അയൽവാസി എടുത്തുകൊണ്ടു പോയത് ചോദ്യം ചെയ്ത വീട്ടുകാരെ വീട് കയറി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏരൂർ പാണയത്തിന് സമീപം തെക്കേ വയലിൽ ചരുവള പുത്തൻ വീട്ടിൽ അഞ്ചു രതീഷ് ദമ്പതികളുടെ മകൻ 3 വയസ്സുള്ള അംബരീഷിനെയാണ് അയൽവാസി ഷിജു എടുത്തുകൊണ്ടു പോയത്. ഇത് ചോദ്യം ചെയ്ത രതീഷിന്റെ അനുജൻ സതീഷ്, മാതാവ് രമ എന്നിവരാണ് ഷിജു വീട് കയറി മർദ്ദിച്ചത്. സതീഷിന്റെ മുഖത്തും തലയിലും കൈകളിലുമാണ് പരിക്ക്. രമയുടെ തലയിൽ വിറക് കമ്പോണ്ടുള്ള അടിയേറ്റ നിലയിലുമാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. മർദ്ദനമേറ്റ സതീഷിന്റെ ജ്യേഷ്ഠൻ രതീഷിന്റെ 3 വയസ്സ് പ്രായമുള്ള കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടുനിന്നപ്പോൾ വീട്ടിലുള്ളവരുടെ അനുമതിയില്ലാതെ മദ്യപിച്ചെത്തിയ ഷിജു വീട്ടിൽ നിന്നും കുട്ടിയെ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. കുട്ടിയെ എടുത്തുകൊണ്ടു പോകുന്നത് കണ്ട സതീഷും കുട്ടിയുടെ മാതാവും ഷിജുവിന്റെ പുറകെ ഓടിയെത്തി ഷിജുവിന്റെ പക്കൽ നിന്നും കുട്ടിയെ തിരികെ വാങ്ങി. കുട്ടിയുമായി തിരികെ വീട്ടിലെത്തിയ ഇരുവർക്കുമൊപ്പം ഷിജു വീട്ടിലെത്തുകയും കുട്ടിയെ എടുത്തുകൊണ്ടു പോയത് ചോദ്യം ചെയ്ത സതീഷിനെയും മാതാവ് രമയെയും ഷിജു റബ്ബർ വിറക് കൊണ്ട് മർദ്ദിക്കുകയും വീടിന്റെ ജനലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. 3 മണിയോടുകൂടി വീട്ടിൽ വന്ന് ചേട്ടന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയും ഈ സ്കൂളിന്റെ വണ്ടിയിൽ നിന്ന് ഞങ്ങളെടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് പുള്ളി പുറകെ വന്നു കൈ അടിച്ചു പിടിച്ച് ജനലിൽ അടിച്ചു പൊട്ടിച്ച് പുള്ളി പോയി. പുള്ളി അങ്ങനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കിച്ചണിലായിരുന്നു, കിച്ചണിൽ അനിയൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു എൻ്റെ മോൻ. ഇയാളെ താഴെ കൂടെ വന്നപ്പോൾ എൻ്റെ മോൻ സ്നേഹം കൊണ്ട് വിളിച്ച് മാമാന്ന് വിളിച്ച്, അപ്പോഴത്തേക്കിനും ഇയാൾ കയറി ഇനി വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങ് പോയി. നമ്മുടെ അടുത്ത് ആരത്തും പറഞ്ഞില്ല. അങ്ങനെ അനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടത്തി തണ്ട കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇനി ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു അനിയ കൊച്ചിനെ മേടിച്ചുകൊണ്ട് അയാൾ പൂസാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അനിയനും കൂടെ പറ്റി ഇയാളുടെ കൂടെ പറ്റുമ്പോഴത്തേനും ഇയാൾ ഓടുകയാണോ എന്താ ചെയ്യാൻ നമുക്ക് വേണ്ടി ഒറ്റ ഓട്ടത്തിന് അയാൾ അങ്ങ് സ്കൂളിൻ്റെ അവിടെ ചെന്ന്. അങ്ങനെ അനിയനും ഞാനും പുറകെ ചെന്നപ്പോഴത്തേക്കിനും അനിയനും ഇയാളും കൂടെ അവിടെ കടയുടെ അവിടെ എന്തോ വഴക്ക് നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പോയി കൊച്ചിനെ ഇനി മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അനിയനും എൻ്റെ പിറകിൽ ഇനി വന്ന് വന്നിട്ട് അയാളും ഈ ഷിജു എന്ന് പറഞ്ഞ പുള്ളിക്കാരനും നമ്മുടെ കൂടെ ഇനി വന്ന് വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കിനും അനിയൻ ചോദിച്ചു നീ എന്തിനാടാ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയെന്ന് ചോദിച്ച് വീട്ടിനകത്ത് കയറി. അകത്ത് കയറിയപ്പോഴത്തേക്കിനും അനിയൻ പിടിച്ച് തള്ളി ഇറക്കി. അപ്പോഴത്തേനും എൻ്റെ ഇവിടെ വിറക് കയറി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അനിയനെ അടിച്ച വഴിക്ക് എൻ്റെ അമ്മായി കയറി തടഞ്ഞ്, അമ്മായി കയറി തടഞ്ഞ വഴിക്ക് അമ്മായിയുടെ തലയ്ക്ക് അടിയേറ്റ് ഇടതുവശത്ത് അടിയേറ്റ് അങ്ങനെ അമ്മായി ഇവിടെ അങ്ങ് വീണ്. പിന്നെ അടി ഊങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ജനലാണ് പൊട്ടിയത്. ജനൽ പൊട്ടി പിന്നീട് അനിയനെ ഈ കട്ടിങ്ങിൻ്റെ മണ്ടേന്ന് എടുത്തങ്ങ് താഴെയിട്ട് താഴെയിട്ട് അനിയനെ രണ്ട് കാലയിലും മാറിയും തിരിഞ്ഞും അടിക്കും. അല്ലെ പട്ടികളെ അടിക്കുന്ന പോലെ അങ്ങ് അടിക്കും അനിയനെ. അടിച്ചതിന് ശേഷം ഇവിടെ എല്ലാം അങ്ങ് പൊട്ടി അനിയൻ്റെ വീണതിന് ശേഷം. അങ്ങനെ കൈയുടെ ഇവിടെ എല്ലാം പൊട്ടലുണ്ട്, ഇടതുവശത്തെ കയ്യിൽ പൊട്ടലുണ്ട്. ഈ ഇവിടുത്തെ ഈ കുഴയൊക്കെ ഇഞ്ഞ് മാറി നല്ല വീക്കത്തിലിരിക്കുക. അനിയൻ എണ്ണീക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് അകത്ത് കിടന്നത്. അങ്ങനെ ഞാൻ പിന്നെ സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞ് പോലീസുകാർ വന്ന് അയാളുടെ വീട് സന്ദർശിച്ചിട്ട് പോയി. നാളെ ഒരു പരാതി വന്ന് എഴുതി തരാൻ പറഞ്ഞ് അയാൾ അനിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറഞ്ഞ്. അപ്പോഴത്തേക്കിന് ഇയാൾ ഇവിടുന്ന് അടിച്ച ഉടനെ ഇയാൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങി ഓടി. ഓടിയതിന് ശേഷം പിന്നീട് ഹസ്ബൻഡിനെ വിളിച്ച് ഹസ്ബൻഡും വന്ന് ഹസ്ബൻഡിൻ്റെ സുഹൃത്തെല്ലാം കൂടെയാണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അനിയൻ എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. പിന്നെ അമ്മയുടെ ഇവിടെ ഇതേണക്ക് ഒരു 3 വർഷം മുന്നേ ഒരു കുഞ്ഞിനെ ഇതേണക്ക് അതിൻ്റെ കൊച്ചച്ഛൻ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിച്ച് കൊന്ന കേസൊക്കെ ഉണ്ട്. അത് പേടിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ ആരെയും കൂടെ കൊച്ചിനെ വിടാത്തത്. അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഓർമ്മയായിരുന്നു. അങ്ങനെ ആ സഹകരണമാണെങ്കിൽ നമ്മൾ കൂടെ പറ്റിയത് കൊച്ചിനെ എടുക്കാൻ. സംഭവം പറഞ്ഞ് സ്ഥലത്തെത്തിയ ഏരൂർ എസ്ഐ ശരലാലും ASI ഉദയകുമാറും ചേർന്ന് വൈകിട്ടോടെ ഷിജുവിനെ തെക്കേ വയലിൽ നിന്നും പിടികൂടുകയായിരുന്നു. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ സതീഷും മാതാവ് രമയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.